ഹായ് ഹലോ മാത്തൻ ഷോയിലേക്ക് സ്വാഗതം. നമ്മളൊരു പാചക വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇത് തേങ്ങാച്ചോറിനാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഇതിനെ ചോറ് പറ്റിച്ചതെന്നും മഞ്ഞച്ചോറെന്നും ഒക്കെ പല രീതിക്ക് പറയാറുണ്ട്. ഒരു ഗസ്റ്റ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നല്ല ലാവിഷായിട്ട് അവർക്ക് സന്തോഷമായിട്ട് പ്രൗഢമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണിത്. അത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന രീതി. ഇതാണ് തേങ്ങാച്ചോറിന്. തേങ്ങാച്ചോറാണോ എല്ലായിടത്തും പറഞ്ഞത്? തേങ്ങാച്ചോറ് ചിലടത്ത് തേങ്ങാച്ചോറ് എന്ന് പറയും, ചിലടത്ത് ചോറ് പറ്റിച്ചെന്ന് പറയും, ഇല്ല മഞ്ഞച്ചോറെന്നും പറയും. നമ്മുടെ തേങ്ങാച്ചോറെന്നാണ് പറയുന്നത്. അതിന് വേണ്ട നമ്മൾ അരപ്പെടുക്കാനുള്ള അരയ്ക്കാനുള്ള സാധനങ്ങൾ, തേങ്ങ വേണം, തേങ്ങ കൂടി ഇച്ചിരി മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പച്ചപ്പെരിഞ്ചീരകം, ഇത്രയും തേങ്ങ സാധനം അരച്ചെടുക്കണം. നമുക്ക് അരച്ചെടുത്തിട്ട് ഈ അരച്ചെടുത്ത് ആ കൂട്ടിനകത്താണ് ചോറ് പറ്റിച്ചെടുക്കുന്നത്. ചെറിയ പ്ലേറ്റ് മതിയായിരുന്നല്ലേ? ചെറിയ പ്ലേറ്റ് എന്തിനാ, ഇതിനകത്തിരുന്നോട്ടെ, ഇത് നമുക്ക് അരയ്ക്കാനെടുക്കാം. ഇത്രയും സാധനമാണ്. തേങ്ങ, തേങ്ങായ, മല്ലിപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, പച്ചപ്പെരിഞ്ചീരകം. പച്ചപ്പെരിഞ്ചീരകം കാണാമല്ലോ അല്ലേ? പെരിഞ്ചീരക, ചെറിയ ജീര, നല്ല ജീരകല്ല, പച്ചപ്പെരിഞ്ചീരകം. ഇത്രയും സാധനം നമുക്ക്. ഉള്ളി കടുക് തളിക്കാനാണ്. ഉള്ളിയും കറിവേപ്പിലൊക്കെ കടുക് തളിക്കാം. ഇത് അരയ്ക്കാം. ഇത് അരയ്ക്കട്ടെ. അപ്പോൾ ഇത് അരച്ചോണ്ടല്ലേ? ഇത് അരച്ചു നോക്കിയ, നല്ലപോലെ അരച്ചു. കുറച്ചൊക്കെ അല്ലെങ്കിൽ തേങ്ങ ഇങ്ങനെ അരച്ചെടുക്കും, അല്ലെങ്കിൽ തേങ്ങാ പാല് എടുത്തിട്ട് അതിനകത്ത് ജീരകവും പിന്നെ മല്ലിയും കൂടെ. തേങ്ങാപ്പാലാണ് ഇതിനേക്കാളും നല്ലത്. കൂടുതലൊക്കെ വെക്കുമ്പോൾ തേങ്ങാപ്പാല്, ഇതിപ്പോൾ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനല്ലേ നമ്മൾ വെക്കുന്നുള്ളൂ. അപ്പോൾ ബൾക്കായിട്ട് വെക്കുവാണെങ്കിൽ തേങ്ങാപ്പാൽ അതിനകത്ത് വെക്കും. ഇനി നമുക്ക് ഇതിനകത്ത് വെക്കാം. ആദ്യം പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിക്കണം. കടുക് പൊടിക്കണം. ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട്, ഒത്തിരി എണ്ണ ഒന്നും വേണ്ട, ചാല എണ്ണ മതി. എണ്ണ ഒഴിച്ചിട്ട് ചൂടാട്ട്, എണ്ണ മൂത്തിട്ട്, എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് ഉലുവായിടണം. കടുകല്ലേ? കടുകല്ല, ഉലുവായിട്ടിട്ട് ോട്ടെ. ചെറിയ ഉള്ളി അരിഞ്ഞല്ല. എത്ര ഉള്ളി വേണമേ? അങ്ങനെ ഇത്രയും ഇതൊന്നും ഇല്ല, ഇച്ചിരി ഒരു രണ്ട് മൂന്ന് ഉള്ളി അരിഞ്ഞ്, സാധാരണ കടുക് താളിക്കുന്ന പോലെ ഉള്ളി അരിഞ്ഞ് കടുക് താളിക്കും. പണ്ട് ബിരിയാണിക്കൊക്കെ പോലെ ഇതായിരുന്നു എല്ലായിടത്തും അല്ലേ? ആ, നമ്മുടെ ഇവിടെ കല്യാണങ്ങൾക്ക്, നേരത്തെ കല്യാണങ്ങൾക്കൊക്കെ തേങ്ങാച്ചോറ്, ഇപ്പം അല്ലെ ബിരിയാണിക്ക് വഴി മാറി. എങ്ങനെ തലേന്ന് തേങ്ങാച്ചോറ് വെക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. തേങ്ങാച്ചോറിൻ്റെ തലേന്നൊക്കെ ഇനി പണ്ടൊക്കെ പെരുന്നാളുകൾ വിശേഷം ഒക്കെ വരുമ്പോൾ തേങ്ങാച്ചോറ് വെക്കും. കറിയാപ്പിലയും കൂടി ഇട്ട് ഒരു രണ്ട് ഇട്ടാൽ മതിയോ? ഇതിനകത്തോട്ട് ഇനി അരപ്പിടും, അത്ര പരിപാടിയേ ഉള്ളൂ. ഓ, അത്രയല്ല, അതിനകത്തോട്ട് നമുക്ക് അരി ചേർക്കണം. ഇനി പാടത്തിന് വെള്ളം ചേർക്കണം. ഒത്തിരി ഉണ്ടെ, വെള്ളത്തിന് പോയാൽ തേങ്ങാപ്പാൽ ചേർക്കും അല്ലേ? തേങ്ങാപ്പാല് പിഴിഞ്ഞ് തേങ്ങാപ്പാലിനകത്ത് വറ്റിക്കുന്നതാണ് ചിലർ. കുറച്ചൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഇച്ചിരി അരി ചേർത്താലും മതി. നീയല്ലേ മൂത്തെന്ന് പറഞ്ഞത്? ഇതിനകത്ത് നമുക്ക് അരപ്പൊഴിക്കാം. ഇനി ഇതിന് പാകം, അരി വേകാൻ പാകത്തിനുള്ള വെള്ളം ഇടി വെക്കണം. നമ്മൾ വെള്ളം വെക്കുന്നത് ഇതിപ്പോ പെട്ടെന്ന് വേകുന്ന അരി ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുമല്ലോ. അപ്പൊ ഈ അരിക്ക് ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമില്ല, നമുക്ക് ആ പാത്രം ഒന്ന് കഴുകി ഒഴിക്കാം. പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി ഈ അരിക്ക്.
पेट वेंद कलो मत ना वेवल अरी आने अरी वे साधारण वेक इन ना विरल विरलि भाग इन मुक इत्र पों विरलि अत्र भाग अरी इट वे अरी मेल अत्र पों नाम मूं ग्लस अरी या ग्लस वे कलू तेचट वे अरीटे अरी उपचुना ഈ തളച്ച ഇതിനാണ് നമ്മൾ കൈ മുക്കി നോക്കുന്നത് ഇത്രേ ഉണ്ടോ തളച്ച ഇതിനാണല്ല കൈ മുക്കുന്നത് തളക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ വെള്ളം വെക്കുവല്ലോ വെക്കുമ്പോൾ അതിന് കൈ അതിൽ മുക്കുവല്ല നമ്മൾ ഇത് കണ്ടോ ഇങ്ങനെ അതെങ്ങനാണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ അരി ഇടുകല്ലേ അരിക്ക് മേളി നമുക്ക് തവി മുക്കുമാരെ അപ്പോൾ ഈ തവിയെ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ മുക്കിയാ നോക്കുന്നത് ആൾക്കാര് അത് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള പണിയാ അത് ഞാൻ എന്നോട് പറഞ്ഞതാ अरी सबोड़ा पचमुक अरी मूं पचमुकटर तकालीपड़ी चेर्ति तैर चेरटी कचमे ओम तक पचमुक अलो इचिप इचे चोर आयो नोक चोर पच अभी कचड़ी आज कटी वे पटे
തേങ്ങാ ചോറ് എന്ന് പറയണോ പറ്റിച്ചോറ് എന്ന് പറയണോ? നമ്മളോട് തേങ്ങാ ചോറ് തേങ്ങാ ചോറെന്ന് ഇതിങ്ങനെ ഒന്ന് തട്ടി നല്ലപോലെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മേളിലോട്ടൊരു വാഴ ഇലയും കൂടെ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് തീ നിർത്തി വെക്കാം. എന്നാലേ നാച്ചുറൽ ഇത് വരത്തുള്ളൂ അല്ലേ. അപ്പൊ ഈ വാഴയിലയുടെ രുചിയും കൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് തീ നിർത്തി വെച്ചേക്കാം. അച്ചാറുണ്ടായിരുന്നു അടിപൊളിയല്ലേ. ഇറച്ചിക്കറിയുണ്ട്. പറഞ്ഞു ഇത് മൊത്തം റെഡിയായിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ തേങ്ങാച്ചോറ്, പിന്നെ കറി നമ്മളിവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാ പുതിയതായിട്ട് ഇപ്പൊ നമ്മൾ വെച്ച കച്ചമ്പറും ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കണം. ഓക്കേ.